സത്യകല തുടുത്ത മുഖവും തിളങ്ങുന്ന കണ്ണുകളുമുള്ള സുന്ദരിയായ നായിക ഒറ്റ നോട്ടത്തിൽ നമ്മുടെ മേനകയെപ്പോലെ മേനകയെപ്പോലെ മികച്ച വേഷങ്ങൾ മലയാള സിനിമയിൽ സത്യകലയും മോഹിച്ചു പക്ഷേ പൊള്ളയായ കഥാപാത്രങ്ങൾ മെലോ ഡ്രാമകളിലെ കണ്ണീരും പുഞ്ചിരിയും മാറി മാറി അണിയേണ്ടി വരുന്ന നായികാവേഷങ്ങൾ ചിലപ്പോൾ മാതകത്വത്തിൻ്റെ തടവുശിക്ഷ മികച്ച കഥാപാത്രങ്ങൾ അധികമൊന്നും ചെയ്തിട്ടില്ല സത്യകല എങ്കിലും എൺപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമയ്ക്ക് നക്ഷത്രശോഭ പകർന്ന നടി എന്ന നിലയിൽ സത്യകലയെക്കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ പ്രേംനസീറിൻ്റെ അഞ്ഞൂറാമത്തെ ചിത്രം കരിപുരൻ്റെ ജീവിതങ്ങളിൽ നായികയായി മലയാളത്തിലേക്കെത്തിയ നടിയാണ് സത്യകല ആന്ധ്രാപ്രദേശുകാരി മോഹൻ പത്മരാജൻ ശാലിനി ശാലിനിയൻ്റെ കൂട്ടുകാരിയിൽ നായിക ശോഭയുടെ കൂട്ടുകാരിയായി ജലജയ്ക്കൊപ്പം സത്യകലയും എത്തിയിരുന്നു പക്ഷേ ഡയലോഗൊന്നും കാര്യമായി ഉണ്ടായിരുന്നില്ല ജയഭാരതിയും പ്രമീളയും നിറഞ്ഞു നിന്ന കരിപുരൻ്റെ ജീവിതങ്ങളിൽ ശശികുമാർ അതീവ പ്രാധാന്യത്തോടെ തന്നെ സത്യകലയുടെ ഡെയ്സി എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു നാലു വർഷത്തെ കരിയർ മാത്രമേ മലയാളത്തിൽ സത്യകലിക്കുള്ളൂ എൺപത് മുതൽ എൺപത്തിനാല് വരെ എൺപതിൽ നാലും എൺപത്തി ഒന്നിൽ മൂന്നും എൺപത്തിരണ്ടിൽ ഒൻപതും എൺപത്തിമൂന്നിൽ പതിനൊന്നും എൺപത്തിനാലിൽ പതിനാലും ചിത്രങ്ങളിൽ അഭിനയിച്ച് അഭിനയ തിരക്കിൻ്റെ കാര്യത്തിൽ അക്കാലത്തെ നായികമാർക്കിടയിൽ ബഹുദൂരം മുന്നിട്ട് നിൽക്കാൻ സത്യകലയ്ക്ക് കഴിഞ്ഞു ശാലിനിയുടെ കൂട്ടുകാരിയിൽ നോക്കുകുത്തി വേഷം നൽകി സത്യകലയിലെ അഭിനേത്രിയെ അപമാനിച്ചതിന് പരിഹാരമെന്നോണം കൊച്ചു കൊച്ചു തെറ്റുകളിൽ ലത എന്ന നായികാ വേഷം മോഹൻ നടിക്ക് നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഷുബയുടെ പ്രതി ജയശ്രീ കഥ കൊണ്ടുപോകുന്ന ചിത്രത്തിൽ സുകുമാരൻ്റെ ഭാര്യ ലതയായി സത്യകല യും തലയെടുപ്പോടെ നിന്നു എൺപത്തിരണ്ടിലാണ് സത്യകല ബിസി ബിസിയാവുന്നത് പ്രേംനസീർ സുകുമാരൻ മോഹൻലാൽ മമ്മൂട്ടി ശങ്കർ എന്നിങ്ങനെ സീനിയർ ജൂനിയർ നടന്മാർക്കെല്ലാം നടി ജോഡിയായി വില്യംസിന്റെ കാളിയമർദ്ദനം തുടങ്ങുന്നത് തന്നെ കണ്ണാടിക്ക് മുമ്പിൽ അണിഞ്ഞൊരുങ്ങുന്ന സത്യകലയുടെ മുഖം പകർത്തിക്കൊണ്ടാണ് ചിത്രത്തിലെ തനിഷ്ടകാരിയായ ഗീതയെ പ്രേക്ഷകർ വെറുക്കുന്ന തരത്തിൽ തന്നെ നടി പകർന്നാടി ഒരുതിര മറുതിരയിലെ കഥാന്തത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ദുഃഖപുത്രി രമ നായകൻ പ്രേംനസീറിനെ പോലും അഭിനയ മത്സരത്തിന് വെല്ലുവിളിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ സുകുമാരൻ സത്യകല ടീമിൻ്റെ ജോഡി പൊരുത്തത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ബേബിയുടെ ശരവർഷം പരിഷ്കാരത്തിൻ്റെ വർണ്ണപ്രഭയിൽ ഭർത്താവിനെ പോലും മറന്നു ജീവിക്കുന്ന സൊസൈറ്റി ലേഡി സുമതിയായി നടി ശരവർഷത്തിൽ മികച്ചു നിന്നു എം മണിയുടെ ആ ദിവസത്തിലെ നളിനിയും ബേബിയുടെ അമൃതഗീതത്തിലെ ഗീതയും മമ്മൂട്ടിക്കൊപ്പം സത്യകല ഷൈൻ ചെയ്ത കഥാപാത്രങ്ങളാണ് ആക്രോശത്തിൽ മോഹൻലാലിൻ്റെ ഭാര്യയായും ഇന്നല്ലെങ്കിൽ നാളെയിൽ രതീഷിൻ്റെ ഭാര്യയായും നടി ശ്രദ്ധിക്കപ്പെട്ടു എൺപത്തി മൂന്നിൽ നായിക വേഷങ്ങൾക്കൊപ്പം തന്നെ കഥയിൽ പ്രാധാന്യമില്ലാത്ത നുറുങ്ങുവേഷങ്ങളിലേക്കും നടി തിരിഞ്ഞു പ്രശ്നം ഗുരുതരത്തിലെ നെഴ്സ് അന്നാമയും താളം തെറ്റിയ താരാട്ടിലെ രാജ്കുമാറിൻ്റെ ഭാര്യ ശോഭയും ചങ്ങാത്തത്തിലെ മാധവിയുടെ കൂട്ടുകാരി ഉഷയും ഭേദപ്പെട്ട വേഷങ്ങളായിരുന്നു നായികയല്ലെങ്കിൽ കൂടി എൺപത്തിനാലിൽ അഭിനയിച്ച പതിനാല് ചിത്രങ്ങളിൽ അഭിനയ സമ്പന്നത കൊണ്ട് സത്യകല കോരിത്തരിപ്പിച്ച കഥാപാത്രം മകളെ മാപ്പുതരുവിലെ ശാരദയാണ് വീട്ടിലെ തോട്ടക്കാരൻ സ്വന്തം പിതാവാണെന്ന് ശാരദ തിരിച്ചറിയുന്ന സന്ദർഭങ്ങൾ ഹൃദയത്തിൽ തട്ടും വിധത്തിൽ നടി ആവിഷ്കരിച്ചു എൺപത്തിനാലിലെ സത്യകലയുടെ ഭേദപ്പെട്ട കഥാപാത്രങ്ങൾ ഇവയാണ് അമ്മേനാരായണയിൽ പരമഭക്തയായ രാജേശ്വരി അവതരിപ്പിച്ച നടി തന്നെയാണ് എൻ എച്ച് ഫോർട്ടി സെവനിലെ ഗ്ലാമർ റോൾ എൽ സി എയും അവതരിപ്പിച്ചത് എന്നതും നമ്മൾ ഓർക്കണം നൂർജഹാനായി സീമ ശബ്നയായി ശാന്തി കൃഷ്ണ ഇവരുടെ ക്രൂരയായ അമ്മായിയമ്മ റംലയായി ശുഭ നായികന്മാർ മത്സരിച്ചഭിനയിച്ച എം കൃഷ്ണൻ നായരുടെ മണിയറയിൽ ഷീജ എന്ന വില്ലത്തിയുടെ റോഡിൽ സത്യകലയും സാന്നിധ്യം അറിയിച്ചു നൂർജഹാന്റെ പണ്ടങ്ങൾ പണയം ചോദിച്ചെത്തുന്ന സീൻ നുർജഹാന്റെ ഭർത്താവായ മമ്മൂട്ടിയുടെ ഷരീഫിന് കുഴമ്പിട്ട് കൊടുക്കുന്ന സീൻ അഭിനയ വൈദഗ്ധ്യം കൊണ്ട് സത്യകല ശാന്തിക്കും സീമയ്ക്കും ശുഭയ്ക്കും മീതെ പോയ നിമിഷങ്ങൾ മണിയറയിൽ കാണാം കുയിലിനെ തേടിയിലെ പാർവതിയാണ് സത്യകല സ്കോർ ചെയ്ത മറ്റൊരു കഥാപാത്രം രതീഷ് സത്യകല ജോഡികൾ അക്കാലം വമ്പിച്ച പ്രേക്ഷക പ്രീതി നേടിയിരുന്നു മകളെ മാപ്പുതുരുടെ ലൊക്കേഷൻ ഒരു വിഷുക്കാലം രതീഷ് സത്യകലയ്ക്ക് വിഷു സമ്മാനം നൽകി സത്യകല തിരിച്ചും ഒരു സമ്മാനം നടന് നൽകി അതോടെ ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് മാഗസീനുകളിൽ വാർത്ത വന്നു കള്ളക്കഥകളിൽ ം സത്യകലയ്ക്ക് മലയാളത്തോടുള്ള പ്രിയം കുറഞ്ഞത് ബെൽറ്റ് മത്തായിയിലെ ഗ്ലാമർ രംഗങ്ങൾ സത്യകലയുടെ വീട്ടുകാർക്ക് മനപ്രയാസം എന്നും വാർത്തകൾ വന്നു മറ്റൊരു വാർത്ത കേരളത്തിൽ ഒരു ചിട്ടിക്കമ്പനിയിൽ പണം നിക്ഷേപിച്ച് നടിക്ക് കൈനഷ്ടമുണ്ടായി എന്നതാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി നടി വിവാഹിതയായി രംഗം വിട്ടു പത്ത് വർഷങ്ങൾക്കു ശേഷം സിനിമാവാരികളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടു തച്ചോളി വർഗീസ് ചേഗൂരിൽ മോഹൻലാലിനൊപ്പം മികച്ചൊരു കഥാപാത്രമായി മലയാളത്തിലേക്ക് സത്യകല തിരിച്ചു വരുന്നു മാധ്യമങ്ങൾ സത്യകലയുടെ തിരിച്ചുവരവിന് നല്ല പ്രാധാന്യം നൽകി പക്ഷേ നടി പറഞ്ഞു പറ്റിച്ചു ആ സിനിമയിൽ സത്യകല അഭിനയിച്ചില്ല തന്നിലെ പ്രതിഭയെ മാനിക്കാത്ത മലയാള സിനിമയെ അവർ എന്നേക്കുമായി വേണ്ടെന്ന് വെച്ചതാണോ